നമസ്കാരം, ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്ബാൽ ചങ്ങമ്പള്ളി. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്രെയിൻ ട്യൂമർ നേരത്തെ കണ്ടെത്താനും അതുവഴി അതിൻ്റെ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ചില മാർഗനിർദ്ദേശങ്ങളാണ്. സാധാരണയായി നേരത്തെ ബ്രെയിൻ ട്യൂമർ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ്. പലതരം ട്യൂമേഴ്സും കൃത്യമായ ചികിത്സയിലൂടെ സർജറി ഒന്നും കൂടാതെ രക്ഷപ്പെടുത്താൻ കഴിയും. പക്ഷെ വളരെ വൈകി കഴിഞ്ഞാൽ ഈ അവസ്ഥ കൈവിട്ടു പോവും, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മുടെ ശരീരം നേരത്തെ കൂട്ടി കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങൾ ഉണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ വരുന്നതിൻ്റെ 4-5 വർഷങ്ങൾ മുമ്പ് തന്നെ ചില ആളുകളിൽ തലകറക്കം മൈൽഡായിട്ട് കാണാറുണ്ട്. അത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചില ആളുകൾ പറയും തലയൊന്ന് മിന്നിയ പോലെ തോന്നി, കണ്ണിനൊരു മഞ്ഞളിപ്പ് തോന്നി, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ കാണുന്ന ഡബിൾ വിഷൻ. ഇതൊക്കെ ഒരൊറ്റ സെക്കൻഡിൽ ഒന്ന് വന്നു പോകുന്ന, ഒരു കാറ്റ് വന്ന് പോകുന്ന പോലെ ഒരു ജസ്റ്റ് ഒന്ന് വന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ അത് എല്ലാ സമയത്തും നമ്മൾ ബ്രെയിൻ ട്യൂമർ ആണെന്ന് തെറ്റിദ്ധരിച്ച് വലിയ ആശങ്കയോട് കൂടിയിട്ട് എനിക്കെന്തോ വലിയ രോഗമൊന്നും ചിന്തിക്കേണ്ടതില്ല, ഈവൻ കാലി വയറാണെങ്കിൽ വിശന്ന് ഇരിക്കുന്ന നേരത്തും ഈ ലക്ഷണങ്ങളൊക്കെ കാണാം. പക്ഷെ അതും ട്യൂമറിൻ്റെ വളരെ ഏർലി ആയിട്ടുള്ള ഒരു 5 ഇയേഴ്സ് മുമ്പുള്ള ഒരു ലക്ഷണം എന്നുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് കാണും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും അപ്പോഴൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ബ്ലഡിലൊന്നും ഒരു കംപ്ലയിൻറ്റും ഇല്ല എന്ന് കാണുകയും, അതേപോലെ തന്നെ പേടികൊണ്ട് ചിലർ എങ്കിലും വളരെ കുറച്ച് പേരാണെങ്കിലും ഈ ഒരു സമയത്ത് തന്നെ സ്കാനിങ് ചെയ്ത് നോക്കും. ഈ സ്കാനിങ്ങിൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല, കാരണം അത് ട്യൂമറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. സെല്ലുകളുടെ വളരെ നേരിയ ഒരു ലെവലിലുള്ള സെൽ ഡിവിഷനിലുള്ള മ്യൂട്ടേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഇന്ന് നിലവിലുള്ള മെത്തേഡ്സ് അനുസരിച്ച് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളിത് ഒരു ലക്ഷണവും ഇല്ല, ഞാൻ സേഫാണ് എന്നുള്ള രീതിയിൽ പോകും. പക്ഷേ ഈ സമയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശരീരം ഒരു 5 വർഷം മുമ്പെങ്കിലും അസാധ്യ രോഗങ്ങൾക്കുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അത് വളരെ മൈൽഡായിട്ടായിരിക്കും കാണിക്കുന്നത്. അത് നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രത്യേക രീതിയാണ് രോഗങ്ങളുടെ പൂർവ്വരൂപം. അപ്പം നമ്മൾ മറ്റ് സയൻസുകളെന്ന് ഡിഫറൻസിൻ്റായിട്ട് എല്ലാ രോഗങ്ങൾക്കും ഒരു പൂർവ്വരൂപം എന്നുള്ള രീതിയിൽ ആയുർവേദം പറയാറുണ്ട്. അത് ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ രോഗം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള പൂർവ്വരൂപമല്ല. ഇപ്പം പനിയൊക്കെ ആണെങ്കിൽ അങ്ങനെ തൊട്ട് മുമ്പുള്ള പൂർവ്വരൂപം എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷെ ട്യൂമേഴ്സിലും അതുപോലെയുള്ള ക്യാൻസേഴ്സ് അതുപോലെയുള്ള മാരക രോഗങ്ങളിലൊന്നും അങ്ങനെയല്ല. അപ്പം ഇത്തരം ലക്ഷണങ്ങളാണ് ഞാനിവിടെ ഈ പറഞ്ഞ ഡബിൾ വിഷൻ, കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡബിളായിട്ട് കാണുക, അതുപോലെ തന്നെ മഞ്ഞപ്പ്, കണ്ണിനിങ്ങനെ ഇടയ്ക്ക് നമ്മളൊരു ഒരു മഞ്ഞപ്പ് കണ്ണിലൂടെ പോവുക. പിന്നെ ചില ആളുകളിൽ കാണാം ഇങ്ങനെ നമ്മൾ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണ വെളിച്ചമുള്ള പുറത്തേക്ക് മീൻസ് റൂമിനകത്തല്ലാതെ നോക്കുന്ന സമയത്ത് അവിടെ അവിടെ ബ്ലാക്ക് സ്പോട്ടുകൾ ഒറ്റ നേരം കാണും, പിന്നീട് അതങ്ങ് മാഞ്ഞു പോവും, ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കും. ആ ലക്ഷണം. പിന്നെ അതുപോലെ വേറൊന്നുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അവരോട് വളരെ ഏർലി 2 ഇയേഴ്സും 3 ഇയേഴ്സും അല്ലെങ്കിൽ 5 ഇയേഴ്സും ബാക്കിലേക്ക് അവരെ കൊണ്ട് ഓർമ്മിപ്പിച്ചെടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ചില ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അതിലവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നോട് കുറച്ച് പേഷ്യൻസ് ഒരു 5-10 പേഷ്യൻസ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ജനൽ വാതിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇളകുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അത് ആരോടോ പറയുമ്പോൾ നമ്മളത് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണെന്ന് പറയും, അല്ലെങ്കിൽ അവരവിടെ നിന്ന് എഴുന്നേറ്റ് ആ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ ഇതിലൊരു വ്യത്യാസവും കാണൂല. ഇത്തരമുള്ള ചില ലക്ഷണങ്ങൾ ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ വളരെ ഏർലി ഡിറ്റക്ഷനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിൻ്റെ രീതിയിൽ ഈ നമ്മുടെ ഫിസിയോളജി ബാലൻസ് ചെയ്യാനുള്ള ചികിത്സകളുണ്ട്, അതിലേക്ക് കടക്കാൻ പറ്റും. അതിൽ നമ്മൾ ഞാൻ എല്ലാ എൻ്റെ വീഡിയോകളിലും പറയുന്ന പോലെ കൃത്യമായ ഉറക്കം, കൃത്യമായ സമയത്തുള്ള ഭക്ഷണം, നല്ല വിശ്രമം, ഇതൊക്കെയാണ് ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന ബേസിക് പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമുക്ക് വരുന്ന ലക്ഷണങ്ങളനുസരിച്ചിട്ട് ഈ ബേസിക് പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ള സാധാരണ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ
പറയുമ്പോൾ, ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എടുത്തിട്ടാണ് പറയുന്നത്, ടെക്സ്റ്റുവൽ റെഫറൻസിൽ ഇതെല്ലാം വരുന്നുണ്ട്. അത് കൂടാതെ ഞാൻ പേഷ്യൻസിനോടുള്ള ഹിസ്റ്ററി എടുക്കുമ്പോൾ പറയുന്ന കഥകളായിട്ട് ഞാൻ അവരുടെ എപ്പോഴും അവരുടെ കഥകൾ കേൾക്കാറുണ്ട്. പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്, മീൻസ് തുടക്കം മുതൽ ഞാൻ 2010 ഇങ്ങനെ വെറുതെ നടന്നു പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് ചെരുപ്പ് തട്ടി എന്നൊക്കെ പറഞ്ഞ് കഥകൾ പറയുമ്പോൾ, പേഷ്യൻസ് അങ്ങനെ പറയുമ്പോൾ അത് നമ്മൾ റിലവൻ്റ് അല്ല എന്ന് തോന്നുമെങ്കിലും, പക്ഷെ അത്തരം കാര്യങ്ങളിൽ ഒരുപാട് റിലവൻസ് ഉണ്ട്. അതുകൊണ്ട് അത്തരം ലക്ഷണങ്ങളെല്ലാം കൂടി ഉൾക്കൂട്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഇനി പറയാൻ പോകുന്നതും പറയുന്നത്. അപ്പോൾ ഒരു കേസിൽ, എൻ്റെ അടുത്ത് വന്നൊരു കേസിൽ പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്തത് ഒരു കുട്ടിയായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു, 6 വയസ്സുള്ള കുട്ടി. ആ കുട്ടിക്ക് ആദ്യം തുടങ്ങിയത് കാലിൽ ഒരു ചെറിയ വേദനയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ന്യൂറോളജി കൺസൾട്ടൻസിൽ നമ്മൾ ന്യൂറോളജിക്കൽ ഡിസീസായിട്ട് എടുക്കുമ്പോൾ കാലിന് അങ്ങനെ ഒരു പെയിൻ കണ്ടു കഴിഞ്ഞാൽ അടുത്തടുത്ത ദിവസങ്ങളിൽ കുട്ടിയുടെ കാലിന് കുഴച്ചിൽ വരേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകേണ്ടതാണ്. അത് ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ അതൊന്നും ഈ കുട്ടിയിൽ കണ്ടിരുന്നില്ല. പക്ഷെ അവിടുന്ന് 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പ്രോഗ്രസീവായിട്ട് ഇതിന് കാരണമാവുന്ന, സയൻറ്റിഫിക്കലി ഇങ്ങനൊരു റീസൺ വരാവുന്ന രീതിയിൽ ഉള്ള ട്യൂമർ കണ്ടെത്തുന്നതും കുട്ടി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നതും. അപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങളായാലും വന്ന് പറയുമ്പോൾ, ചെറിയ വിരലിന് വേറൊരു കുട്ടി ബ്രെയിൻ ട്യൂമർ വന്ന കുട്ടിക്ക് വളരെ ഒരു 3 വർഷം മുമ്പ് അവർക്ക് കണ്ട ലക്ഷണം ഒരു കൈവിരലിൻ്റെ, കൈയിൻ്റെ ചെറുവിരലിലുണ്ടായിരുന്ന പെയിനായിരുന്നു. ആ പെയിൻ ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് പറയുകയും പേന പിടിക്കുമ്പോൾ വീണ് പോകുന്നുണ്ടെന്ന് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് എപ്പോഴും ഇല്ലാത്തത് കാരണം അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയം ആയപ്പോഴത്തേക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. പിന്നീട് വളരെ കൂടുതൽ ലക്ഷണങ്ങൾ കണ്ടപ്പോഴാണ് ആ വഴിയിലേക്ക് പോയത്. പിന്നെ അതുപോലെയുള്ള അപസ്മാരം, അപസ്മാരം സാധാരണ നമ്മൾ എപ്പോഴും ബ്രെയിൻ ട്യൂമർ ആണോ എന്ന് ഡോക്ടേഴ്സ് ഡൗട്ട് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ മെൻ്റൽ കൺഫ്യൂഷൻസ്, സ്വഭാവത്തിലുള്ള ചേഞ്ചസ്. ഇപ്പോൾ ചില ആളുകൾ വളരെ നല്ല സ്വഭാവമായിട്ട് ജീവിക്കുന്നവരായിരിക്കും. അവർ 40 വയസ്സുകൾക്ക് ശേഷം അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമൊക്കെ സ്വഭാവത്തിൽ വ്യത്യാസം വരുമ്പോൾ ചില ആളുകൾ എന്താ പറയുക, അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ എന്നോട് ദേഷ്യമാണെന്ന് മറ്റേ ആൾ പറയാൻ തുടങ്ങും. പ്രത്യേകിച്ച് പാർട്ട്ണർമാരാണെങ്കിൽ തമ്മിൽ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ട്യൂമേഴ്സിൻ്റെയിലായിരിക്കും എത്തി നിൽക്കുന്നത്. പിന്നെ മെൻ്റൽ കൺഫ്യൂഷന്, പിന്നെ ക്ലാരിറ്റി കുറവ്, നുണ പറയുന്ന സ്വഭാവം പെട്ടെന്ന് വെച്ച് വരുന്നതാണ് ഞാൻ പറയുന്നത്. നുണ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതല്ല പറയുന്നത്, പെട്ടെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം വല്ലാണ്ട് നുണകൾ പറയുക, പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല എന്ന് വരിക. അത് അവർ ആക്ച്വലി അവർ നുണ പറയുന്നതല്ല, അവർ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ അയാൾ ഇന്ന് വരെ ഇങ്ങനെയല്ലായിരുന്നു, ഇപ്പോൾ അയാൾ ഇങ്ങനത്തെ ഒരു മോശം സ്വഭാവം അയാൾ നുണ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ഹറാസ്മെൻ്റ്, അതൊക്കെ നമ്മൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും പിന്നെ മക്കളാണെങ്കിലും മുതിർന്ന മക്കളാണെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വെറുതെ അനാവശ്യമായിട്ട് വഴക്ക് പറയുക, പിന്നെ അതുപോലെ തന്നെ ചീത്ത വീടുകൾ ഉപയോഗിക്കുക. അതുവരെ ഉണ്ടായിട്ടില്ല, അതവർക്ക് എങ്ങനെ ഇങ്ങനത്തെ വീടുകളൊക്കെ കിട്ടിയെന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ ചീത്ത വീടുകൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ ആളെ കുറ്റപ്പെടുത്തുക ചെയ്യുക. പിന്നെ അപസ്മാരത്തിൻ്റെ കാര്യം എന്തായാലും വളരെ ക്ലിയർ ആയിട്ടുള്ളതാണ്. അപസ്മാരം കണ്ടാൽ എപ്പോഴും ബ്രെയിൻ ട്യൂമർ സംശയിക്കേണ്ടതാണ്. പിന്നെ വേറൊന്നുള്ളത് നടത്തത്തിലുള്ള വ്യത്യാസം, കൈയിൻ്റെയോ കൈയിന് കുഴച്ചൽ അല്ലെങ്കിൽ കാലിന് കുഴച്ചൽ, കൈയിൻ്റെയോ കാലിൻ്റെയോ ഡ്രൂപ്പിംഗ്. ഡ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തളർന്ന പോലെ ഇങ്ങനെ ഒരു ബലമില്ലാത്ത പോലെ കൈയും കാലും ആടുന്ന പോലത്തെ ഒരു അവസ്ഥ. പിന്നെ അതുപോലെ ചെരുപ്പ് കാലിൽ നിന്ന് ഊർന്നു പോകുന്നുണ്ടെന്ന് ചിലർ പറയും. ഇത്തരം ലക്ഷണങ്ങളൊക്കെ ബ്രെയിൻ ട്യൂമർ ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വേറൊന്നുള്ളത് നമ്മൾ ഭയങ്കര ക്ഷീണം, ഇങ്ങനെ എന്ത് ചെയ്താലും എന്ത് പണി ചെയ്താലും ഒന്ന് ഉറങ്ങണം, കിടക്കണം എന്നുള്ളൊരു തോന്നൽ, എന്നാൽ രാത്രി കറക്റ്റായിട്ട് ഉറക്കം കിട്ടുകയില്ല. അതാണ് ബ്രെയിൻ ട്യൂമറിലുള്ള മറ്റൊരു ലക്ഷണം. ഈ ലക്ഷണങ്ങളെല്ലാം ഏത് ഏരിയയിലാണോ ട്യൂമർ ഉള്ളത്, ഏത് ടൈപ്പ് ട്യൂമറാണോ എന്നുള്ളതിനനുസരിച്ചിട്ട് വ്യത്യസ്തങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഒരാളുടെ ട്യൂമറിൻ്റെ ലക്ഷണം തന്നെ മറ്റാൾക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റാത്തത്. അപ്പോൾ ഈ ട്യൂമർ കാരണമുള്ള സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നും, ഉറങ്ങണ പോലെ തോന്നും, പക്ഷേ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടാവില്ല. അവർ ഉറങ്ങി എന്നുള്ളൊരു തൃപ്തി ഉണ്ടാവില്ല, അവർ ശരിക്കും ഉറങ്ങുന്നുണ്ടാവില്ല, പക്ഷേ അവർക്ക് എപ്പോഴും ഈ ക്ഷീണം അനുഭവപ്പെടും. ഇത്തരം അവസ്ഥകളിൽ പലപ്പോഴും BP വളരെ ലോ ആയിരിക്കാം.
ഇങ്ങനെ ഈ രീതിയിൽ പ്രസന്റ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊന്നുള്ളത് ഭയങ്കര ഓവർ ആങ്സൈറ്റി, ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുക. അപ്പം അതിലൊക്കെ നമ്മൾ കൗൺസിലിങ്ങിനും മറ്റേതിനൊക്കെ പിന്നെ അല്ലെങ്കിൽ സൈക്കാട്രി ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയിട്ട് സമയം കളയാതെ ബ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ മീൻസ് ബ്രെയിൻ സ്ക്രീനിങ് ആവശ്യമുള്ള അവസ്ഥയാണ്. പിന്നെ വേറൊന്നുള്ളത് വോമിറ്റിങ്, വയറിലുള്ള ബുദ്ധിമുട്ടുകൾ, ഛർദിക്കാൻ വരുന്നതും ഛർദിക്കുന്നതും രണ്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ ചിലപ്പോഴെങ്കിലും ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഫസ്റ്റ് ലക്ഷണങ്ങളായിട്ട് കാണിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ തലവേദന, തലവേദന സാധാരണയായിട്ട് തലവേദന നമുക്ക് എപ്പോഴും ഏത് പേഷ്യൻറ്റും തലവേദനയാണെന്ന് പറഞ്ഞ് വരുന്നൊരു ഒന്നോ രണ്ടോ വരവ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അവർ ക്വസ്റ്റ്യൻ, ഡോക്ടറെ എനിക്ക് ട്യൂമറാവുമെന്നാണ്. പക്ഷെ അതല്ല, തലവേദനകളും ട്യൂമറല്ല. പക്ഷെ സാധാരണ നിലക്ക് ട്യൂമർ കാരണമുള്ള തലവേദനകൾ പേഴ്സിസ്റ്റൻ്റ് ആയിരിക്കും. മീൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പിന്നെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. കൂടാതെ തലയുടെ ഉള്ളിൽ ഭയങ്കര പ്രഷറുള്ള പോലെ ഭയങ്കര വിങ്ങലോട് കൂടിയിട്ടുള്ള തലവേദനയായിരിക്കും സാധാരണ ബ്രെയിൻ ട്യൂമേഴ്സിൽ വരിക. പിന്നെ വേറൊന്നുള്ളത് ഡബിൾ വിഷൻ. ഡബിൾ വിഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച രണ്ടായിട്ട് കാണുക. പിന്നെ അപ്പോൾ ആ അത്തരം അവസ്ഥകളിലും പിന്നെ അതുപോലെ കാഴ്ചയിലുള്ള ഏത് വ്യതിയാനങ്ങളും പലപ്പോഴും നമ്മൾ കണ്ണിൻ്റെ ഡോക്ടറെ മാത്രം, ഓഫ്താൽമോളജിസ്റ്റിനെ മാത്രം കാണിച്ച് മുന്നോട്ട് പോകാറുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങളൊരു ഫാമിലി ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യനെ കണ്ടിട്ട് എല്ലാ ആസ്പെക്റ്റും നോക്കേണ്ടതാണ്. അതിന് പകരം നമ്മൾ ആ ഏത് ലക്ഷണമാണോ കാണുന്നത് ആ ഡോക്ടറെ മാത്രം പോയി കാണുന്നത് പലപ്പോഴും അബദ്ധമാവാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലിന് കുഴച്ചിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബോണ്ട് ഡോക്ടറെ ആയിരിക്കും പോയി കാണുക, ശരിക്കും കാണേണ്ടത് ന്യൂറോളജിസ്റ്റിനാണ്, അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യനെയാണ്. അങ്ങനെ കാണുമ്പോൾ നമുക്കിതൊരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പണിംഗ് കിട്ടും, ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്, ആരെയാണ് കാണിക്കേണ്ടതെന്നുള്ള. ഇങ്ങനെ പിന്നെ അതുപോലെ ബ്രെയിൻ ട്യൂമറിലുള്ള പേഷ്യൻസിൽ ഞാൻ വളരെ ഏർലി ഡിറ്റക്ഷനായിട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ലക്ഷണങ്ങളായിട്ട് അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അമിതമായ വെള്ളദാഹം ഇവർക്ക് തോന്നാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചാലും തൃപ്തിയില്ലാത്ത വിധത്തിൽ ദാഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ്, അത് ബ്രെയിനിലുള്ള ഒരു ഫീലിംഗ് ആണ്. മീൻസ് വയറ് നിറഞ്ഞ് വെള്ളം കുടിച്ചെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഫീലിംഗ് ബാക്കി നിൽക്കുക. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് യൂറിനേഷന്, ഇതും ബ്രെയിനിൽ തകരാറ് വരുന്ന ചിലതരം പേഷ്യൻസിൽ കാണാറുള്ളതാണ്. കാരണം ബ്ലാഡർ നിറഞ്ഞെന്ന് അവർക്ക് വെറുതെ തോന്നും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മൂത്രം ഒഴിക്കാൻ പോകണം, പക്ഷെ മൂത്രം ഒഴിഞ്ഞു പോകുന്നില്ല. മൂത്രം ഒഴിക്കും, വീണ്ടും കൂടുതൽ മൂത്രം ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഫീലിംഗ് വരും. ഇതും ബ്രെയിനിലുള്ള ചില ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം കുറേ കാര്യങ്ങൾ ബ്രെയിൻ സെല്ലിൻ്റെ മീൻസ് ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ ഏർലി ഡിറ്റക്ഷനെ കുറിച്ച് പറഞ്ഞു. ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ നമ്പറുണ്ട്, അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി.